ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ തക്കാളി വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറി പരിചയപ്പെടുത്തുകയാണ്. അപ്പൊ നമുക്കിവിടെ ആവശ്യം തക്കാളി, എത്രയാണോ ഇപ്പം രണ്ടോ മൂന്നോ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്രയും തക്കാളി എടുക്കുക, ഇതേപോലെ അരിഞ്ഞെടുക്കുക. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ ഇതിനാവശ്യമുള്ളൂ. ഇതൊക്കെ കൂടെ നന്നായിട്ട് കുഴച്ച് നമ്മൾ കൈകൊണ്ട് കുഴച്ച് മാറ്റി വെക്കുക. പിന്നെ നമ്മൾ ഇതിലോട്ട് മസാലപ്പൊടികൾ ഇടുന്നില്ല കേട്ടോ, അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ആവശ്യത്തിനുള്ളത് അപ്പം തന്നെ ഇട്ട് കുഴച്ച് വെക്കാൻ. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് എണ്ണ ഒഴിച്ച്, എണ്ണ ചൂടായതിനു ശേഷം ഉലുവയിടാം. ഉലുവയിട്ടതിന് ശേഷം വറ്റൽ മുളക്, അതായത് കായ്മുളക്, കായ്മുളകും കൂടെ ഇട്ട് അതിനുശേഷം നമുക്ക് മാറ്റി വെച്ച തക്കാളി ഇതിലോട്ടിടാം. തക്കാളി ഇതിലോട്ടിടുമ്പോൾ നമ്മൾ തീ ഒന്ന് കുറച്ച് വെക്കണം, ഹൈ ഫ്ലെയിമിൽ ഇടരുത്, കാരണം എണ്ണയൊക്കെ ഓൾറെഡി ചൂടായതാണല്ലോ. അപ്പൊ നമുക്ക് കുറച്ച് ഒന്ന് തീ കുറച്ച് മതി. എന്നിട്ട് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമ്മൾ അടച്ചു വെച്ചത് കുറഞ്ഞ തീയിൽ ഇത് വേവിച്ചെടുക്കുക. വെന്ത് കിട്ടും, നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് തക്കാളിയൊക്കെ ഉടഞ്ഞു കിട്ടും. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഇനി അധികം കറി വേണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചപ്പാത്തിക്കൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികൾക്ക് ലഞ്ചിന് കൊടുത്തയക്കാനാണെങ്കിൽ ഈ ഒരു പരുവത്തിൽ, അതായത് വെന്തുടഞ്ഞതിന് ശേഷം കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് നമുക്കിത് ഇങ്ങനെ തന്നെ തണുത്തതിന് ശേഷം ഉപയോഗിക്കാം. അതല്ല കുറച്ച് കുറച്ചും കൂടെ കറിയാണ് നമുക്ക് ആവശ്യമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇതിലോട്ട് ഇതാ വാടി കുഴഞ്ഞു വന്നതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ച് തിളപ്പിക്കാം. ഇതാ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. ആവശ്യത്തിനുള്ള മല്ലിയിലയും അതേപോലെ തന്നെ പുതിയനയിലയോ കറിവേപ്പിലയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലോട്ടിടാം. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം.